നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് February 28 ദേശീയ ശാസ്ത്ര ദിനം. മഹാശാസ്ത്രജ്ഞൻ CV രാമന്റെ പേരിലുള്ള ഈ ദിനത്തിൽ നമ്മൾ കേരളീയർ നിത്യജീവിതത്തിൽ എത്രത്തോളം ശാസ്ത്ര ആഭിമുഖ്യം പുലർത്തുന്നവരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ദിനം കൂടിയെന്ന് നാട്ടുവട്ടം കരുതുന്നു. CV രാമന്റെ സംഭാവനകളിലേക്ക്, ശാസ്ത്രദിനത്തിന്റെ വിവരങ്ങളിലേക്ക് നമുക്കിന്ന് പോവാം. ഇന്ന് February 28 ദേശീയ ശാസ്ത്ര ദിനം അഥവാ നാഷണൽ സയൻസ് ഡേ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുമ്പോഴും വിദ്യാഭ്യാസത്തിലും പുരോഗമന ചിന്തകളിലും മുന്നിലെന്ന് അഭിമാനിക്കുന്ന മലയാളിക്ക് പോലും ശാസ്ത്രബോധമില്ലെന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതം കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യ ദൈവങ്ങളും കവടി നിരത്തൽ ശാലകളും വർദ്ധിക്കുന്നത്, മതവും വർഗീയതയും ശക്തി പ്രാപിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ കരുത്തിൽ പുതുതലമുറയിലെങ്കിലും ശാസ്ത്രബോധം വളർത്താനും ജീവിതത്തെ മാനുഷികമാക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. ഈ ദിനത്തിന് കാരണക്കാരനായ സർ CV രാമനെയും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റിനെയും കുറിച്ച് ചർച്ച ചെയ്യാം. രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും February 28 ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നു. 1986 ഇന്ത്യ ഗവൺമെന്റ് February 28 ദേശീയ ശാസ്ത്ര ദിനത്തിന് തുടക്കം കുറിച്ചു. ഈ ദിവസം സർ CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മ ദിനമാണ്. ഈ കണ്ടെത്തലിന് 1930 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് TST സെക്രട്ടറി ഡോക്ടർ ശ്രീവരി ചന്ദ്രശേഖർ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി 2022 February 28 രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുമെന്ന് സൂചിപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക ആശയവിനിമയം, ജനകീയവൽക്കരണം എന്നീ മേഖലകളിലെ മികച്ച പരിശ്രമങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി 1987 ശാസ്ത്ര ജനകീയവൽക്കരണത്തിനുള്ള ദേശീയ അവാർഡുകൾ DST ഏർപ്പെടുത്തി. ഈ അവാർഡുകൾ എല്ലാ വർഷവും ദേശീയ ശാസ്ത്ര ദിനത്തിൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് അഥവാ SERB ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നിയമപരമായ സ്ഥാപനമായ വിമൻ എക്സലൻസ് അവാർഡിനൊപ്പം ശാസ്ത്രത്തിന്റെ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന ഗവേഷണങ്ങളെയും പിന്തുണയ്ക്കുന്നു. എഞ്ചിനീയറിംഗ് സയന്റിസ്റ്റ് മെഡൽ, യങ് അസോസിയേറ്റ്ഷിപ്പ് തുടങ്ങിയ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ദേശീയ അക്കാദമികളിൽ നിന്ന് അംഗീകാരം നേടിയ 40 വയസ്സിന് താഴെയുള്ള വനിതാ ശാസ്ത്രജ്ഞർക്ക് ഇത് ഗ്രാന്റുകൾ നൽകുന്നു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സംരംഭമായ AWSAR അവാർഡ്. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ചരിത്രത്തിലേക്ക്. 1986 നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻസ് February 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1986 ഇന്ത്യ ആ ദിവസം ദേശീയ ശാസ്ത്ര ദിനമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യത്തെ ദേശീയ ശാസ്ത്ര ദിനം 1987 February 28 ആഘോഷിച്ചു. എന്താണ് രാമൻ പ്രഭാവം? കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസിന്റെ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു പ്രതിഭാസമാണ് രാമൻ ഇഫക്റ്റ്. രാമൻ പ്രഭാവം ഒരു പ്രകാശകിരണത്തെ തന്മാത്രകൾ വഴിതിരിച്ചു വിടുമ്പോൾ സംഭവിക്കുന്ന പ്രകാശ തരംഗത്തിന്റെ മാറ്റം. ഒരു രാസ സംയുക്തത്തിന്റെ പൊടിരഹിതവും സുതാര്യവുമായ സാമ്പിളിൽ ഒരു പ്രകാശകിരണം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ ഒരു ചെറിയ അംശം ബീം ഒഴികെയുള്ള ദിശകളിൽ ഉയർന്നു വരുന്നു. ഈ ചിതറിക്കിടക്കുന്ന പ്രകാശത്തിന്റെ ഭൂരിഭാഗവും മാറ്റമില്ലാത്ത തരംഗ ദൈർഘ്യമുള്ളതാണ്. എന്നിരുന്നാലും ഒരു ചെറിയ ഭാഗത്തിന് സംഭവ പ്രകാശത്തിൽ നിന്ന് വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളുണ്ട്. അതിന്റെ സാന്നിധ്യം രാമൻ പ്രഭാവത്തിന്റെ ഫലമാണ്. ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പ്രയോഗത്തെക്കുറിച്ചും ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. താഴെ പറയുന്ന ഉദ്ദേശങ്ങളുടെ എല്ലാ വർഷവും ഇന്ത്യയിലെ പ്രധാന ശാസ്ത്രോത്സവങ്ങളിലൊന്നായി ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നു. 1. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രീയ പ്രയോഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന്. 2. മനുഷ്യന്റെ ക്ഷേമത്തിനായുള്ള ശാസ്ത്ര മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നതിന്. 3.
എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനും ശാസ്ത്രത്തിന്റെ വികസനത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതിനും. 4. ശാസ്ത്രത്തിലെ ബോധമുള്ള പൗരന്മാർക്ക് അവസരം നൽകുന്നതിന്. 5. ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ജനകീയമാക്കുന്നതിനും. ഇതിനായി സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ശാസ്ത്ര പ്രോജക്ടുകളും ദേശീയ സംസ്ഥാന ശാസ്ത്ര സ്ഥാപനങ്ങളും അവരുടെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നു. പൊതുപ്രസംഗം, റേഡിയോ ടിവി ടോക്ക് ഷോകൾ, സയൻസ് സിനിമകളുടെ പ്രദർശനങ്ങൾ, തീമുകളും ആശയങ്ങളും അടിസ്ഥാനമാക്കിയുള്ള സയൻസ് എക്സിബിഷൻ, രാത്രി ആകാശം കാണൽ, തത്സമയ പ്രോജക്ടുകളും ഗവേഷണ പ്രകടനങ്ങളും, സംവാദങ്ങൾ, ക്വിസ് മത്സരങ്ങൾ, പ്രഭാഷണങ്ങൾ, സയൻസ് മോഡൽ എക്സിബിഷനുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ. ഇന്ന് കൂടുതൽ വാർത്തകളുള്ളത് നമ്മുടെ മഹാപ്രതിഭകളായ ലതാ മങ്കേഷ്കറേയും കെ പി എ സിയിൽ എഴുതുകയും സാംസ്കാരിക സംഘടനകളും ലൈബ്രറികളിലും അനുസ്മരിച്ച വാർത്തകളാണ്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയം കെ പി എ സിയിൽ എഴുതെ അനുസ്മരിച്ചു. മുളവന യുവശക്തി ഗ്രന്ഥശാല ലതാ മങ്കേഷ്കറെ അനുസ്മരിച്ചു. മുളവന ജെ എം വൈ എം എ ലൈബ്രറി ലതാ മങ്കേഷ്കറേയും കെ പി എ സിയിൽ എഴുതുകയും അനുസ്മരിച്ചു. ടി വി സിനിമാ താരം റോജിൻ തോമസിനെ ഇടവക ആദരിച്ചു. പുകശല്യം എൽ പി സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലായി. ദളിതർ പ്രതിരോധത്തിന്റെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കെ വി എസ്. സോൾസ് ഓഫ് കൊല്ലം അഡ്വക്കേറ്റ് വസന്ത് അനുസ്മരണം നടത്തി. നാളത്തെ പരിപാടി. ഇന്ന് നമ്മളൊരു പുതിയ പങ്ക്തി കൂടി ആരംഭിക്കുകയാണ്. മലയാളത്തിലെ ശൈലികൾ, ഇന്നത്തെ ശൈലി നമുക്ക് നോക്കാം. കൂര കയറിയ കോഴി പിടിക്കാത്ത ഗുരുക്കൾ ആകാശത്ത് കയറി വൈകുണ്ഠം കാണിക്കുമോ? ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ത്രാണിയില്ലാത്തവരും കഴിവില്ലാത്തവരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വീമ്പിളക്കുന്നതിനെ പരിഹരിക്കുന്ന ശൈലിയാണിത്. ഒരു വീടിന് മുകളിൽ ഇരിക്കുന്ന കോഴിയെ പിടിക്കാൻ പോലും കഴിവില്ലാത്തവൻ ആകാശത്തിന് മീതെയുള്ള വൈകുണ്ഠത്തിലെത്തുമെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? നാം അറിയാതെ നിത്യേന ഇത്തരം ധാരാളം ശൈലികൾ സംസാരത്തിനിടെ ഉപയോഗിക്കുന്നുണ്ട്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയം കെ പി എ സി ലളിതയെ അനുസ്മരിച്ചു. മലയാളത്തിന്റെ മഹാനടി കെ പി എ സി ലളിതയുടെ അനുസ്മരണം നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ നടന്നു. വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ കെ പി എ സി ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് മാൻ അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിഷൻ കുടിക്കോട്, മാധ്യമപ്രവർത്തകൻ പുനലു സജീവ്, ഷിജില സുബൈ, കൃഷ്ണ ഗോപാലൻ, വെൽഫെയർ ഓഫീസർ വിഷ്ണുപ്രിയ, സുഭാഷ് മുഖത്തല എന്നിവർ സംസാരിച്ചു. സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ സ്വാഗതവും കവി ഇളവൂർ ശശി നന്ദിയും പറഞ്ഞു. നമ്മൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ പറയുന്നത് മനോഹരമായ പാട്ട്, പ്രദാസേട്ടൻ പാടിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം പാടിയിരിക്കുന്നു, ജാനകീമ പാടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഒരു എഫക്ട് കൊണ്ട വരുന്നതാണ്. ഫ്ലൂട്ട് വായിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് തറലയാണെങ്കിലും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ വായിക്കുന്നവരും നമ്മൾ എപ്പോഴും ഓർക്കാറില്ല. അതുപോലെയാണ് നാടകം. നാടകം നമ്മുടെ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ നന്മാരായിട്ട് അഭിനയിക്കുമ്പോൾ അതിന് സെറ്റ് വർക്കർ മുതൽ നമ്മൾ നാടകിക്കുന്നതായിട്ട് അവരെയൊന്നും പലപ്പോഴും. മുളവന ജെ എം വൈ എം എ ലൈബ്രറി ലതാ മങ്കേഷ്കറേയും കെ പി എ സി ലളിതയും അനുസ്മരിച്ചു. മുളവന ജെ എം വൈ എം എ ലൈബ്രറിയിൽ നടത്തിയ ലതാ മങ്കേഷ്കർ കെ പി എ സി ലളിത അനുസ്മരണം താലൂക്ക് ലൈബ്രറി കൌൺസിൽ മുൻ പ്രസിഡന്റ് മുളവന രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എൻ കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് സോമൻ സി മുളവന അനുസ്മരണ പ്രസംഗം നടത്തി. ലൈബ്രറി സെക്രട്ടറി ജി രാധാകൃഷ്ണൻ, എം കുഞ്ഞുകൃഷ്ണപിള്ള, വനിതാവേദി പ്രസിഡന്റ് ലിസി മാത്യു, ഒ മുരളീധരൻ, ബാലവേദി സെക്രട്ടറി കൃപ അനിയൻ എന്നിവർ സംസാരിച്ചു. മുളവന യുവശക്തി ഗ്രന്ഥശാല ലതാ മങ്കേഷ്കറെ ഓർമ്മിച്ചു.
മുളവന യുവശക്തി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലതാ മങ്കേഷ്കർ അനുസ്മരണ നടത്തി. പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യേശുദാസൻ അധ്യക്ഷത വഹിച്ചു. കിഷോർ കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗോപാലകൃഷ്ണപിള്ള, വിനോദ് പാപ്പച്ചൻ, രജിത സജീവ്, അമൃതകുമാർ, എം ആർ രാജേഷ്, രാജേന്ദ്രപിള്ള, പ്രിഷിൽഡ വിൽസൺ, സിൽവിയ സെബാസ്റ്റ്യൻ, കുഞ്ഞുമോൻ ഫിലിപ്പോസ് എന്നിവർ സംസാരിച്ചു. എം സി എ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ജെറൂഷ കെ തോമസ്, അണ്ടർ 16 ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ നേടിയ വൈശാഖ് അർജുൻ, ജില്ലയിൽ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ 2021 മികവിന് അംഗീകാരം നേടിയ പേരയം പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ രമേഷ് കുമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പല്ലി നമുക്ക് ചുറ്റുമുള്ള എപ്പോഴും നമ്മൾ കാണുന്ന എന്നും കാണുന്ന ജീവിയാണ്. പല്ലി ഗ്ലാസുകളിലൊക്കെ ഓടിക്കയറുമ്പോൾ, ചുവരീലുകളിൽ ഓടിക്കയറുമ്പോൾ, മച്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ചില പ്രേത സിനിമകളിൽ പ്രേതങ്ങൾ തലകീഴായി നടന്നു പോകുന്നതുപോലെ എന്തുകൊണ്ടാണ് പല്ലിക്ക് ഇങ്ങനെയുള്ള പ്രതലത്തിലൂടെ നടക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ചില പ്രേത സിനിമകളിൽ തട്ടിനടിയിലൂടെ തലകീഴായി നടക്കുന്ന പ്രേതങ്ങളെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് അവയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ കഴിയുന്നതെന്ന് വെറുതെ ചിന്തിക്കാറുമുണ്ട്. ഇതേപോലെയാണ് പല്ലികൾ അഥവാ ഗൗളികൾ തട്ടിനടി ഭാഗത്തുകൂടെ നടന്നു പോകുന്ന കാഴ്ച. എന്തുകൊണ്ടാവാം ഇങ്ങനെ നടന്നു മൊടിയും പോകുന്ന പല്ലികൾ താഴെ വീഴാത്തത്? ഇന്ന് നമുക്ക് അതിലേക്ക് പോകാം. പല്ലിയുടെ അല്ലെങ്കിൽ ഗൗളിയുടെ പാദങ്ങൾക്കിടയിൽ അതിസൂക്ഷ്മമായ ഒരു കൂട്ടം രോമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് മച്ചിലും ചുവരിലും കണ്ണാടി ഭിത്തികളിലുമൊക്കെ നടക്കാൻ കഴിയുന്നത്. ഈ രോമങ്ങൾ ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഇവയുടെ വ്യാസം 1 ഇഞ്ചിന്റെ 100,000 ഒരു ഭാഗം 1 മില്ലിമീറ്ററിന്റെ 4001 മാത്രമാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ് സമീപകാലത്ത് ആദ്യമായി കണ്ടെത്തിയത്. ഈ രോമങ്ങൾ ചുവരിലും മറ്റുമുള്ള സൂക്ഷ്മമായ പരുവരിപ്പുള്ള പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. കണ്ണാടിയുടെ മിനുസമേറിയ പ്രതലത്തിലെ അതിസൂക്ഷ്മമായ പരുപരിപ്പുകളിൽ പോലും പിടിച്ചു നിൽക്കാൻ കാലുകൾ ഉറപ്പിക്കാൻ പല്ലിക്ക് കഴിയുന്നത് ഈ രോമങ്ങളുടെ സഹായം കൊണ്ടാണ്. പല്ലികൾ പാദങ്ങൾക്കടിയിൽ ശൂന്യ സ്ഥലം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അതുമൂലമുണ്ടാകുന്ന ചൂഷണമർദ്ദം സൃഷ്ടിക്കുന്ന ഒത്തൽ ബലമാണ് ചുവയിലൂടെ നടക്കുമ്പോൾ പല്ല് വീണു പോകാതെ നോക്കുന്നതെന്നുമായിരുന്നു മുൻകാലങ്ങളിലെ ധാരണ. ഇനി മുതൽ തട്ടിനടിഭാഗത്തൂടെ നടന്നു പോകുന്ന ആ പല്ലുകളെ കാണുമ്പോൾ നമുക്ക് നായരോട് പറയാം അവരുടെ നടുപ്പിന്റെ കുട്ടൻസ് നമുക്ക് മനസ്സിലായെന്ന കാര്യം. ടി വി സിനിമാ താരം റോജിൻ തോമസിനെ ഇടവക അനുമോദിച്ചു. മിമിക്രിയിലൂടെ ടി വി സിനിമാ മേഖലയിലെത്തിയ റോജിൻ തോമസിനെ കിഴക്കേക്കരയുടെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക ആദരിച്ചു. ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്തയാണ് ആദരവ് നൽകിയത്. തുടർന്ന് പാരിഷ് ഹാളിന്റെ കൂതാശയം നടന്നു. ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ യുഹാനോൻ മാർ ദിമത്രയോസ് മെത്രാപ്പൊലീത്ത, ഇടവക വികാരി ഫാദർ എബ്രഹാം വർഗീസ്, ട്രസ്റ്റി വൈ ജോർജ് കുട്ടി, സെക്രട്ടറി കെ ചാക്കോ, കൺവീനർ കെ സാബു, മത്തായിക്കുട്ടി സ്കറിയ എന്നിവർ പങ്കെടുത്തു. പുകശല്യം മൂലം ഒരു എൽ പി സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലായി. കാഷ്യൂ ഫാക്ടറിയിലെ പുകശല്യം എൽ പി സ്കൂളിന്റെ പ്രവർത്തനം ദുരിതത്തിലാക്കി. കുരീപ്പള്ളി LMS LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് പുകശല്യം മൂലം ദുരിതത്തിലായത്. പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. ദളിതർ പ്രതിരോധത്തിന്റെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് KVS. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ നിരന്തര ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി പ്രതിരോധത്തിന്റെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ദുർബല വിഭാഗങ്ങൾ തയ്യാറാകണമെന്ന് കേരള വേഡർ സമാജം ആവശ്യപ്പെട്ടു. ചാത്തന്നൂർ ഉളിയനാട് കേരള വേഡർ സമാജം യൂണിറ്റ് സെക്രട്ടറിയുടെ കുടുംബത്തിന് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ സാമൂഹിക വിരുദ്ധ ആക്രമണം അങ്ങേയറ്റം അപലപിക്കേണ്ടതാണെന്നും ഭയപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക ചൂഷണ വിധേയമാക്കുവാനുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളെ സാമൂഹിക നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനകീയമായി ചെറുക്കുമെന്നും കേരള വേഡർ സമാജം സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. സോഴ്സ് ഓഫ് കൊല്ലം അഡ്വക്കേറ്റ് വസന്ത് അനുസ്മരണം നടത്തി.
സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് അംഗമായ അഡ്വക്കേറ്റ് ബസന്തിന്റെ അകാല വേർപാടിൽ അനുശോചന യോഗം നടത്തി. അഡ്വക്കേറ്റ് വിജയരാജ് അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ ഫിറോസ്, ബ്രഷ്നഫ്, രാജേന്ദ്രൻ നായർ, ജയരാജു, ബിജി, ജോസഫ് വിൽസൺ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് വിജയരാജ് ബസന്തിന്റെ ഛായാചിത്രം കുടുംബത്തിന് കൈമാറി. മലയാളി ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പേരിലെന്ന് പറഞ്ഞ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയെക്കുറിച്ച് ഇന്ന് നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകും എന്ന പന്തിയിൽ സോഷ്യൽ മീഡിയയിൽ നടത്ത ഒരു കുറിപ്പ് നമുക്ക് വായിക്കാം. ശാസ്ത്രത്തിന്റെ പേരിൽ കോർപ്പറേറ്റുകൾ കോടികൾ കൊഴിഞ്ഞ കാലമാണിത്. കച്ചവട താൽപര്യത്തിനായി ശാസ്ത്രീയ ഗവേഷണം എന്ന പേരിൽ ഫലങ്ങൾ പുറത്തുവിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടം പൊടി പിടിക്കുകയാണ്. കുട്ടികളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന പൗഡറുകളും ലേപനങ്ങളും മറ്റും ശാസ്ത്രത്തിന്റെ പേരുപയോഗിച്ചാണ് കച്ചവടം നടത്തുന്നത്. ഇത്തരമൊരു രീതി ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണയെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനായത്. കോർപ്പറേറ്റ് ലോബിയും രാഷ്ട്രീയ നേതൃത്വങ്ങളും ശാസ്ത്രലോകത്തെ ഒരു വിഭാഗവും ചേരുമ്പോൾ സാധാരണ മനുഷ്യർ ഇതിൽ പെട്ടുപോവുകയാണ്. വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു കുറിപ്പ് നമുക്കിന്ന് നോക്കാം. ആരോഗ്യത്തിനും ആയുസ്സിനും വെളിച്ചെണ്ണ. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 752 കോടി നാളികേരത്തിന്റെ ഭൂരിഭാഗവും നാം തേങ്ങയായും വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത വിവിധ ഭക്ഷണങ്ങളായും കഴിക്കുന്നു. വർഷങ്ങളായി നാളികേരത്തെ ആശ്രയിച്ചുള്ള ഭക്ഷണക്രമം ശീലമാക്കിയ നമ്മുടെ പഴമക്കാർ തെങ്ങിനെ പോലെ 100 വയസ്സുവരെ ജീവിച്ചത് നാളികേരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമവും അധ്വാനശീലവും സ്വീകരിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് കേരളീയരുടെ ആയുസ് കുറയുന്നു. പലർക്കും 50 വയസ്സിന് മുമ്പ് തന്നെ ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുന്നു. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുകയും മുകളിൽ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുമുള്ള തെറ്റിദ്ധാരണ കുറേ നാൾ മുമ്പ് വരെ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വെറുതെയാണെന്നും തേങ്ങയും വെളിച്ചെണ്ണയും അതിവിശിഷ്ടമായ ഭക്ഷണമാണെന്നും അവ കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുമെന്നും ജനങ്ങൾ വീണ്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ പോലും വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടി. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തിൽ 2nd സ്ഥാനം വെളിച്ചെണ്ണ കൈയടക്കിയിരിക്കുന്നു. മറ്റ് ഭക്ഷ്യ എണ്ണകൾ ഉയർത്തിയ കനത്ത വെല്ലുവിളികൾക്കിടയിലും വെളിച്ചെണ്ണ വിപണിക്ക് ഈ വളർച്ച നേടാൻ കഴിഞ്ഞത് പരിശുദ്ധമായ ഈ എണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. വിവിധ കമ്പനികളുടെ പാക്ക് ചെയ്ത വെളിച്ചെണ്ണ ഇന്ന് വിപണിയിൽ സുലഭമാണ്. വെളിച്ചെണ്ണയല്ല, മറിച്ച് നാളികേര അധിഷ്ഠിത പരമ്പരാഗത ഭക്ഷണ രീതിയിൽ വന്ന മാറ്റവും വ്യായാമക്കുറവുമാണ് കേരളീയരുടെ ആയുസ് കുറയ്ക്കാൻ കാരണം. ഈ ലേഖകന്റെ അനുഭവം ഇത് ശരിവെക്കുന്നു. 1975-85 കാലഘട്ടത്തിൽ അത്ലറ്റ് പ്രൊഫഷണൽ വോളിബോൾ കളിക്കാരനായ എനിക്ക് 36-ാമത്തെ വയസ്സിൽ, അതായത് 1996 പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വന്ന് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയും മുഖം ഇടതുവശത്തേക്ക് കോടി പോവുകയും ചെയ്തു. യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭിച്ചതിനാൽ എനിക്ക് സംസാരശേഷി ക്രമേണ തിരിച്ചു കിട്ടി. തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെ നിഗമനം രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടാണ് ഈ പ്രായത്തിൽ പക്ഷാഘാതം വന്നത് എന്നാണ്. 20 വയസ്സുവരെ വോളിബോൾ കളിച്ചിരുന്നത് കൊണ്ട് നല്ല വ്യായാമം കിട്ടിയിരുന്ന ശരീരത്തിന് കളി നിർത്തിയപ്പോൾ വ്യായാമം കുറഞ്ഞു. 1985 കൃഷി ഓഫീസറായി കാസർഗോഡ് ജോലി ചെയ്യുമ്പോഴും ടൂർണമെന്റുകളിൽ സ്ഥിരമായി കളിക്കാൻ പോകുമായിരുന്നു. 1988 നാളികേര വികസന ബോർഡിൽ ജോലിക്ക് പ്രവേശിച്ചു. തിരക്കുകളിലേക്ക് കടന്നതോടെ കളിയൊക്കെ മതിയാക്കി വ്യായാമവും ഉപേക്ഷിച്ചു. അതുകൊണ്ടാവാം രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയതെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. പക്ഷാഘാതം വന്നതിന് ശേഷം 21 വർഷമായി ഞാൻ കൃത്യമായ ഇടവേളകളിൽ രക്തം പരിശോധിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു. തേങ്ങയും വെളിച്ചെണ്ണയും അടങ്ങിയ ആഹാരമാണ് ഞാൻ ഇന്നും കഴിക്കുന്നത്. കഴിഞ്ഞ 21 വർഷത്തെ കൊളസ്ട്രോൾ പരിശോധന ഫലത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഗുളിക കഴിക്കുന്നതിലുപരി ചിട്ടയായ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയുകയും ശരീരത്തിന് ഗുണകരമായ HDL കൊളസ്ട്രോൾ കൂടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് തേങ്ങയും വെളിച്ചെണ്ണയുമല്ല, വ്യായാമക്കുറവാണ് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് എന്നതാണ് എന്റെ 21 വർഷത്തെ അനുഭവം. ഒരു ദിവസം ഒരാളുടെ ഭക്ഷണം പാചകം ചെയ്യാനായി ശരാശരി 1530 ഗ്രാം വെളിച്ചെണ്ണയെ കേരളീയർ ഉപയോഗിക്കുന്നുള്ളൂ. തേങ്ങ പാചകത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തത്തിലെ കൊഴുപ്പ് കൂടുമെന്ന് പൊതുവെ തെറ്റിദ്ധാരണയുണ്ട്.
നാലു പേരുള്ള ഒരു വീട്ടിൽ പാചകത്തിനായി ശരാശരി ഒരു ദിവസം ഒരു മുറി തേങ്ങ വേണ്ടി വരാറുള്ളൂ. ഒരു തേങ്ങയുടെ കാമ്പിന് 200-250 ഗ്രാം തൂക്കമുണ്ട്. ഇതിൽ 90 മുതൽ 120 ഗ്രാം വെളിച്ചെണ്ണയുമുണ്ട്. ഇങ്ങനെ കറികളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം 1015 ഗ്രാം വെളിച്ചെണ്ണ കൂടി ലഭിക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്താൽ ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയും തേങ്ങയും ചേർത്ത് ഒരു ദിവസം 25 മുതൽ 30 ഗ്രാം വെളിച്ചെണ്ണയെ ഉപയോഗിക്കാറുള്ളൂ എന്ന് കാണാം. ഇത് മുട്ട, ഐസ്ക്രീം ഇവ കഴിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പൂരിത കൊഴുപ്പിന്റെ അളവിനേക്കാൾ കുറവാണ്. ഭൂമിയിലെ ഏറ്റവും ആരോഗ്യകരമായ എണ്ണയായ വെർജിൻ ഓയിൽ കൽപ്പവൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു അമൂല്യ ഉൽപ്പന്നമാണ്. പച്ച തേങ്ങയിൽ നിന്നും ലഭിക്കുന്ന പരിശുദ്ധമായ വെർജിൻ വെളിച്ചെണ്ണ സ്വാഭാവിക മണവും രുചിയും പോഷക മൂല്യങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ വേർതിരിച്ചെടുക്കുന്നതാണ്. ഇതിന്റെ ആരോഗ്യദായക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും തിരിച്ചറിഞ്ഞതുമൂലം പല വിദേശ രാജ്യങ്ങളിലും ഈ എണ്ണയ്ക്ക് പ്രിയമേറിയിട്ടുണ്ട്. അതായത് തേങ്ങയും വെളിച്ചെണ്ണയും ആരോഗ്യത്തിന് ഹാനികരമല്ല, മറിച്ച് ആരോഗ്യത്തിന് ഗുണകരമായ എച്ച്ഡിഎൽ കൊളസ്ട്രോൾ, ഭക്ഷ്യനാരുകൾ, ലോറിക് അമ്ലം എന്നിവ ലഭ്യമാക്കുന്നു എന്ന് വ്യക്തം. മഹാകവി അക്കിത്തം നാളികേരത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി. ഇവിടെ ഗവേഷകരൊക്കെ പറഞ്ഞില്ലേ, നല്ലൊരു കൊളസ്ട്രോളും നാളികേരത്തിനുള്ളിൽ ഉണ്ടവിൽ അന്യൂനമായൊരു ഹോർമോണാണല്ലോ കണ്ടെത്തിയിരിക്കുന്നു. നാളികേരവും വെളിച്ചെണ്ണയും അടങ്ങിയ രുചിയുള്ള ഭക്ഷണങ്ങൾ വെരിഞ്ഞ് ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകാതെ നാളികേരത്തെ ആശ്രയിച്ചുള്ള പരമ്പരാഗത ഭക്ഷണരീതി സ്വീകരിച്ച് ചിട്ടയായ വ്യായാമം ചെയ്ത് നമുക്ക് തെങ്ങിനെ പോലെ 100 വയസ്സ് വരെ ജീവിക്കാം. കിഴക്കേക്കരട സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി പരിശുദ്ധ അന്ത്രയോസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാൾ വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം. കുണ്ട്ര സെന്റ് തോമസ് ഓർത്തഡോക്സ് സെറിയൻ ചർച്ച് വലിയ പള്ളി മാർ അന്ത്രയോസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാൾ രാവിലെ 7 പ്രഭാത നമസ്കാരം, വൈകിട്ട് 7 ഫാദർ ജി കോശിയുടെ നേതൃത്വത്തിൽ വചന ശുശ്രൂഷ. തൃക്കോയിക്കൽ ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം ശിവരാത്രി മഹോത്സവം രാവിലെ 7 ഭാഗവത പാരായണം. വെള്ളിമൺ വ്ലാവേറ്റ് ശ്രീ മഹാഭഗവതി ക്ഷേത്രം അശ്വതി തിരുനാൾ മഹോത്സവം 5 ഉത്സവം രാവിലെ 7 തോറ്റമ്പാട്ട്, രാത്രി 7 പ്രഭാഷണം. പുന്നത്തുന്നൽ ശ്രീ ഉടയൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ചൊവ്വാഴ്ച നടക്കും. പുലർച്ചെ നിർമാല്യം, വൈകിട്ട് 6:30 ദീപക്കാഴ്ച എന്നിവ നടക്കും. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഞങ്ങളുടെ സ്നേഹം, ആദരം. വീണ്ടും പുതിയ പുതിയ വാർത്തകളുമായി, നിങ്ങൾ അറിയിക്കുന്ന വാർത്തകളുമായി, നിങ്ങൾ ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ച് അത് വാർത്തകളാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നവർ. വീണ്ടും വാർത്തകളും അത്തരം ജനകീയ പ്രശ്നങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്നാണ് നിങ്ങളോടുള്ള അപേക്ഷ. നാട്ടുവട്ടം നമ്മുടെ നാടിൻ്റെ ഒരു വാർത്താ ചാനലായി, ഒരു പ്രതിരോധ ചാനലായി, ഒരു വികസന ചാനലായി മാറാൻ നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മറ്റ് 2 ചാനലുകൾ ലൈല അവർ എവർ ലവ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. യോഗ ലൈലയിൽ നമ്മുടെ ആരോഗ്യകരമായ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ കാണണം. നിത്യജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ, ആയുസ് വർദ്ധിപ്പിക്കാൻ, ആരോഗ്യത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ടിപ്സാണ് അതിലുള്ളത്. അതും നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ താല്പര്യം. 2 ചാനലുകളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം. ഇനി നാളെ രാത്രി 6:00-9:00 മധ്യേ നമുക്ക് വീണ്ടും നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.